കായംകുളം മാമ്പറക്കുന്നേൽ റെയിൽവേ മേൽപ്പാലത്തിനായി ഏറ്റെടുത്ത സ്ഥലത്തിന്റെ രേഖകൾ നിർവഹണ ഏജൻസികൾക്ക് കൈമാറി. പാലത്തിനായി 612 മീറ്റർ നീളത്തിൽ 1.07 ഹെക്ടർ സ്ഥലമാണ് ഏറ്റെടുത്ത് കൈമാറിയത്. കായംകുളം കൃഷ്ണപുരം മാമ്പറക്കുന്നേൽ റെയിൽവേ മേൽപ്പാലത്തിനായി രേഖകൾ ലാൻഡ് അക്വിസിഷൻ തഹസിൽദാറാണ് നിർവഹണ ഏജൻസിക്ക് കൈമാറിയത്. ഇതോടെ നിർമ്മാണത്തിനുള്ള നടപടികൾ വേഗത്തിലാക്കാൻ കരാർ ഏജൻസിക്ക് നിർദ്ദേശം നൽകിയതായി യു പ്രതിഭ എം എൽ എ പറഞ്ഞു. പാലത്തിനായി 612 മീറ്റർ നീളത്തിൽ 1.07 ഹെക്ടർ സ്ഥലമാണ് ഏറ്റെടുത്തത്. 37 പേരാണ് സ്ഥലം വിട്ടു നൽകിയത്. 4 കുടുംബങ്ങളെ കുടിയൊഴിപ്പിച്ചു. പുറമ്പോക്കിൽ താമസിച്ചിരുന്ന 5 കുടുംബങ്ങളെ മാറ്റി. വസ്തു ഏറ്റെടുക്കുന്നതിനും കെട്ടിടങ്ങളുടെ നഷ്ടപരിഹാരത്തിനുമായി 10.12 കോടി രൂപയാണ് സർക്കാർ നൽകുക. ഭൂമി വിട്ടു നൽകാൻ രേഖകൾ പൂർണ്ണമായും ഹാജരാക്കിയവരുടെ നഷ്ടപരിഹാരത്തുക ഉടമസ്ഥരുടെ ബാങ്ക് അക്കൗണ്ടിൽ നിക്ഷേപിച്ചിട്ടുണ്ട്. രേഖകൾ പൂർണ്ണമായി അധികം മുതൽ മുടക്കുകളൊന്നുമില്ലാതെ തന്റെ സ്വന്തം അടുക്കളയിൽ ഹോം ബേക്കറി ബിസിനസ് നടത്തി മാസത്തിൽ 40,000 സമ്പാദിക്കുന്നു. നിങ്ങൾക്കും ഇത് ചെയ്യണോ? എങ്കിൽ ഈ ഫ്രീഡം ആപ്പ് ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യും. ഹാജരാക്കാത്തവരുടെ നഷ്ടപരിഹാര തുക അഡീഷണൽ ജില്ലാ ജഡ്ജി മുമ്പാകെ കെട്ടിവെച്ചു. നമ്മുടെ കിഫ്ബി വഴി 31 കോടി രൂപ ഉപയോഗിച്ചുകൊണ്ട് കായംകുളത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വികസന പ്രവർത്തനത്തിന് തുടക്കം കുറിക്കുകയാണ്. 2018 നമുക്ക് ബജറ്റിൽ ഇത് അനുവദിച്ചത്. എന്നാൽ സ്ഥലവെടുപ്പ് നടപടികളുമായിട്ട് കുറച്ച് നീണ്ടുപോയി. എന്നാൽ ഇപ്പോൾ എല്ലാ സ്ഥലവെടുപ്പ് നടപടികളും പൂർണ്ണമായി ഏറ്റവും വേഗത്തിൽ ടെൻഡർ ചെയ്തുകൊണ്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങളെല്ലാം തന്നെ നൽകിയിട്ടുണ്ട്. എന്തായാലും ഇതോടുകൂടി നമ്മുടെ ഒരു വലിയ ഗതാഗത കുരുക്കിന് പരിഹാരമാകും. റെയിൽവേ മേൽപ്പാലത്തിന് 505 മീറ്റർ നീളവും 10.2 മീറ്റർ വീതിയുമുണ്ട്. കൂടാതെ 1.5 മീറ്റർ വീതിയിൽ നടപ്പാതയും 5.5 മീറ്റർ വീതിയിൽ സർവീസ് റോഡും ഉണ്ടാകും. ദേശീയപാതയിൽ മുക്കട ജംഗ്ഷനിൽ നിന്ന് ചൂനാട് രണ്ടാംകുറ്റി ഭാഗത്തേക്കുള്ള റോഡിലാണ് മാമ്പറക്കുന്നേൽ ലെവൽ ക്രോസ് ഉള്ളത്. രണ്ടാംകുറ്റി ജംഗ്ഷനിൽ നിന്നും കായംകുളം നഗരത്തിലേക്ക് എത്താതെ ഓച്ചിറ ഭാഗത്തേക്ക് പോകുവാനുള്ള എളുപ്പവഴിയാണിത്. കൂടാതെ ചൂനാട് വള്ളികുന്നം കൃഷ്ണപുരം ഭാഗത്തുള്ളവർ ദേശീയപാതയിലേക്ക് എത്തുന്നതും ഇതുവഴിയാണ്. റെയിൽവേ ഗേറ്റ് അടച്ചാൽ റോഡിൽ വലിയ ഗതാഗത കുരുക്കാണ്. മാമ്പറക്കുന്നേൽ റെയിൽവേ മേൽപ്പാലം വേണമെന്നത് വർഷങ്ങളായുള്ള ആവശ്യമാണ്. വസ്തു ഏറ്റെടുക്കുന്ന നടപടികൾ പൂർത്തിയായതോടെ ഇനി പാലം നിർമ്മാണത്തിനുള്ള കരാർ നടപടികളിലേക്ക് കടക്കും. ന്യൂസ് 18 കായംകുളം. കായംകുളം മാമ്പറക്കുന്നേൽ റെയിൽവേ മേൽപ്പാലത്തിനായി ഏറ്റെടുത്ത സ്ഥലത്തിന്റെ രേഖകൾ നിർവഹണ ഏജൻസികൾക്ക് കൈമാറി. പാലത്തിനായി 612 മീറ്റർ നീളത്തിൽ 1.07 ഹെക്ടർ സ്ഥലമാണ് ഏറ്റെടുത്ത് കൈമാറിയത്. കായംകുളം കൃഷ്ണപുരം മാമ്പറക്കുന്നേൽ റെയിൽവേ മേൽപ്പാലത്തിനായി രേഖകൾ ലാൻഡ് അക്വിസിഷൻ തഹസിൽദാറാണ് നിർവഹണ ഏജൻസിക്ക് കൈമാറിയത്. ഇതോടെ നിർമ്മാണത്തിനുള്ള നടപടികൾ വേഗത്തിലാക്കാൻ കരാർ ഏജൻസിക്ക് നിർദ്ദേശം നൽകിയതായി യു പ്രതിഭ എം എൽ എ പറഞ്ഞു. പാലത്തിനായി 612 മീറ്റർ നീളത്തിൽ 1.07 ഹെക്ടർ സ്ഥലമാണ് ഏറ്റെടുത്തത്. 37 പേരാണ് സ്ഥലം വിട്ടു നൽകിയത്. 4 കുടുംബങ്ങളെ കുടിയൊഴിപ്പിച്ചു. പുറമ്പോക്കിൽ താമസിച്ചിരുന്ന 5 കുടുംബങ്ങളെ മാറ്റി. വസ്തു ഏറ്റെടുക്കുന്നതിനും കെട്ടിടങ്ങളുടെ നഷ്ടപരിഹാരത്തിനുമായി 10.12 കോടി രൂപയാണ് സർക്കാർ നൽകുക. ഭൂമി വിട്ടു നൽകാൻ രേഖകൾ പൂർണ്ണമായും ഹാജരാക്കിയവരുടെ നഷ്ടപരിഹാര തുക ഉടമസ്ഥരുടെ ബാങ്ക് അക്കൗണ്ടിൽ നിക്ഷേപിച്ചിട്ടുണ്ട്. രേഖകൾ പൂർണ്ണമായും ഹാജരാക്കാത്തവരുടെ നഷ്ടപരിഹാര തുക അഡീഷണൽ ജില്ലാ ജഡ്ജി മുമ്പാകെ കെട്ടിവെച്ചു. നമ്മുടെ കിഫ്ബി വഴി 31 കോടി രൂപ ഉപയോഗിച്ചുകൊണ്ട് കായംകുളത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വികസന പ്രവർത്തനത്തിന് തുടക്കം കുറിക്കുകയാണ്. 2018 നമുക്ക് ബജറ്റിൽ ഇത് അനുവദിച്ചത്. എന്നാൽ സ്ഥലവെടുപ്പ് നടപടികളുമായിട്ട് കുറച്ച് നീണ്ടുപോയി. എന്നാൽ ഇപ്പോൾ എല്ലാ സ്ഥലവെടുപ്പ് നടപടികളും പൂർണ്ണമായി ഏറ്റവും വേഗത്തിൽ ടെൻഡർ ചെയ്തുകൊണ്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങളെല്ലാം തന്നെ നൽകിയിട്ടുണ്ട്. എന്തായാലും ഇതോടുകൂടി നമ്മുടെ ഒരു വലിയ ഗതാഗത കുരുക്കിന് പരിഹാരമാകും. റെയിൽവേ മേൽപ്പാലത്തിന് 505 മീറ്റർ നീളവും 10.2 മീറ്റർ വീതിയുമുണ്ട്. കൂടാതെ 1.5 മീറ്റർ വീതിയിൽ നടപ്പാതയും 5.5 മീറ്റർ വീതിയിൽ സർവീസ് റോഡും ഉണ്ടാകും. ദേശീയപാതയിൽ മുക്കട ജംഗ്ഷനിൽ നിന്ന് ചൂനാട് രണ്ടാംകുറ്റി ഭാഗത്തേക്കുള്ള റോഡിലാണ് മാമ്പറക്കുന്നേൽ ലെവൽ ക്രോസ് ഉള്ളത്. രണ്ടാംകുറ്റി ജംഗ്ഷനിൽ നിന്നും കായംകുളം നഗരത്തിലേക്ക് എത്താതെ ഓച്ചിറ ഭാഗത്തേക്ക് പോകുവാനുള്ള എളുപ്പവഴിയാണിത്. കൂടാതെ ചൂനാട് വള്ളികുന്നം കൃഷ്ണപുരം ഭാഗത്തുള്ളവർ ദേശീയപാതയിലേക്ക് എത്തുന്നതും ഇതുവഴിയാണ്. റെയിൽവേ ഗേറ്റ് അടച്ചാൽ റോഡിൽ വലിയ ഗതാഗത കുരുക്കാണ്. മാമ്പറക്കുന്നേൽ റെയിൽവേ മേൽപ്പാലം വേണമെന്നത് വർഷങ്ങളായുള്ള ആവശ്യമാണ്. വസ്തു ഏറ്റെടുക്കുന്ന നടപടികൾ പൂർത്തിയായതോടെ ഇനി പാലം നിർമ്മാണത്തിനുള്ള കരാർ നടപടികളിലേക്ക് കടക്കും. ന്യൂസ് 18 കായംകുളം.